السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قل تحيلتنا أدركنا يا رسول الله ومنذ ألزمت أفكاري ما دائحه وجدته لي خلاصي خير ملتزمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹനിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 154-ാമത്തെ ക്ലാസ്സാണിത്. 149-ാമത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം കാംക്ഷിക്കുന്ന ഏതേത് മനുഷ്യനെയും അവിടുന്ന് തടയില്ല, അവിടത്തോട് കാവൽ തേടി അഭയം പ്രാപിച്ച ഒരാളെയും അവിടുന്ന് നിരാകരിക്കില്ല എന്ന് മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞപ്പോൾ, ഇമാം ബുസൂരി തങ്ങൾ പറയുകയാണ്, ഇത് ഞാൻ വെറുതെ പറയുകയല്ല മക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാവൽ തേടുന്ന അവയും കാവൽ തേടുന്ന ആർക്കും ആർക്കും കാവലിൽ ലഭിക്കാതിരിക്കില്ല എന്ന് ഞാൻ വെറുതെ വെറുതെ പറഞ്ഞതല്ല, വെറുതെ വർത്തമാനം പറയുകയല്ല മക്കളെ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കാവൽ കിട്ടിയിട്ടുണ്ട്, എനിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഏതേത് വിഷയത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരമായിട്ടാണ്. സ്വന്തം അനുഭവത്തിലേക്ക് വരികയാണ് ഇമാം ബുസൂരി തങ്ങൾ. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളെ ജനറൽ ആയി വിവരിക്കുകയായിരുന്നു മഹാനവർകൾ ചെയ്തത്. ഇനി സ്വന്തം അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചവൻ നിരാശപ്പെടേണ്ടി വരില്ല എന്നതിന് ഒന്നാമത്തെ തെളിവ് എന്താണ്? അത് സ്വന്തം ശരീരമാണ്. സ്വന്തം ശരീരം മുമ്പിൽ വെക്കുന്നത് എന്താണ്? മഹാനവറുകൾ പറയുന്നത് സ്വന്തം ശരീരത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത് ഒരു കാലം മുതൽ, അൽസംതോ ഞാൻ നിർബന്ധമാക്കിയത് മുതൽ, ഞാൻ കൂട്ടിക്കെട്ടിയത് മുതൽ, അഫ്കാരി എൻ്റെ ചിന്തകളെ എൻ്റെ ചിന്താ മണ്ഡലങ്ങളെ എൻ്റെ ചിന്തകളെ മുഴുവനും ഞാൻ കൂട്ടിയിണക്കി, ഞാൻ നിർബന്ധമാക്കി. എന്തിനോട് മദാഇഹോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾക്ക് വേണ്ടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളിലായി ഞാൻ എൻ്റെ ചിന്തകളെ നിർബന്ധമാക്കി, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ മുത്തുനബിയുടെ മദഹുകളിലായി ഞാൻ കൂട്ടിയിണക്കി. അവിടുത്തെ സ്തുതിഗീതങ്ങളോട് എൻ്റെ ചിന്തകൾ വലിയം പ്രാപിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചിന്തകൾ അഖിലവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടി മദഹുകൾക്ക് വേണ്ടി ഞാൻ ചിലവ് വഹിച്ചു. വാജത്തോ
لي خالا سي غير ملتزمين അങ്ങനെ ഞാൻ എൻ്റെ ചിന്തകൾ മുഴുവനും അതിന് വേണ്ടി ചെലവഴിച്ചത് മുതൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്തിച്ചിട്ടുണ്ട്, മുത്തുനബി തങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ രക്ഷയ്ക്കുള്ള ഖൈറമുൽ തസിമീൻ, ഏറ്റവും നല്ല രക്ഷിതാവായി, ഏറ്റവും നല്ല ഏറ്റെടുക്കുന്നതായി എൻ്റെ സംരക്ഷണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടെത്തി, മുത്തുനബി തങ്ങളെ ഞാൻ മനസ്സിലാക്കി. വാ മുൻസോ അൽസംതു അഫ് കരീമ ദൈഹവോ ടോട്ടൽ അർത്ഥം എന്താ? ഇപ്പം മുത്തുനബി തങ്ങളുടെ സ്തുതി ഗീതങ്ങളോട് എൻ്റെ ചിന്താവലയം പ്രാപിച്ചപ്പോൾ എൻ്റെ ആത്മരക്ഷക്കുള്ള ഏറ്റവും നല്ല രക്ഷിതാവിനെയാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ചിന്താവീതികളെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്ക് തളച്ചിട്ടുവോ എന്ന് ഞാൻ തളച്ചിട്ടുമോ, അന്ന് മുതൽ എൻ്റെ അനുഭവം അവിടുന്ന് എൻ്റെ മുക്തിയായി, അവിടുന്ന് എൻ്റെ മുക്തിക്കായി നിർബന്ധം പിടിക്കുന്നവരിൽ മുന്നിലായവരായി ഞാൻ കണ്ടു. നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂവ മുൻസോ എൻ്റെ ചിന്തകൾ അഖിലം, എൻ്റെ ചിന്തകൾ അഖിലവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്കായി ഞാൻ തളച്ചപ്പോൾ മുത്തുനബി തങ്ങളെ ഞാൻ മനസ്സിലാക്കി. എൻ്റെ മുക്തിക്കായി, എൻ്റെ രക്ഷക്കായി നിർബന്ധം പിടിക്കുന്നവരിൽ വെച്ച് ഏറ്റവും മുമ്പന്തിയിലായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എത്തിച്ചത് മഹാനായ ഇമാം ബൂസൂരി തങ്ങളെ ബുർദ രചിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ നമുക്കറിയാം. മഹാനവറുകൾക്ക് തളർവാദം പിടിപെട്ട് എല്ലാ വൈദ്യന്മാരും ഡോക്ടർമാരും കൈ ഒഴിഞ്ഞപ്പോഴാണ് മഹാനായ ഇമാം ബൂസൂരി തങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്. അഭയം പ്രാപിക്കുമ്പോൾ നബി തങ്ങളുമായി ബന്ധപ്പെടാൻ മഹാനവറുകൾ എന്താണ് ചെയ്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാന് പ്രകീർത്തനങ്ങളാണ്. ആ പ്രകീർത്തനങ്ങൾക്ക് മഹാനവറുകൾ തൻ്റെ ചിന്ത മുഴുവനും ചിലവഴിച്ചപ്പോൾ തൻ്റെ തളർവാദം മാറി, തൻ്റെ രോഗം മാറി. എല്ലാ ഡോക്ടർമാരും എല്ലാ വൈദ്യന്മാരും ഒഴിവാക്കിയ എൻ്റെ മുഴുവനും സൂക്കേട് മാറി എന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, ശാരീരിക ബുദ്ധിമുട്ടില്ല, മാനസിക ബുദ്ധിമുട്ടില്ല. മുഴുവൻ പ്രശ്നങ്ങൾക്കും ദുന്യവിയും ഉഹ്രവിയുമായ പ്രയാസങ്ങൾക്ക് എനിക്കെല്ലാത്തിനും സുഖം കിട്ടി. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിയവര് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലോ മഹാനായ വെളിയങ്കോട് മറവട്ട് കിടക്കുന്ന ഉമറുൽ ഖാലീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ ഫസല്ലി ലഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ. മുത്തുനബിയുടെ ചാരത്ത് വന്ന് മദ്ഹ് പറഞ്ഞപ്പോൾ അവിടുത്തെ റൗളയുടെ ചില്ല പൊട്ടിച്ചെറിച്ച സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് മഹാനവറുകൾ പറയുന്നത്? ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ, മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കലും മുത്തുനബിയുടെ മദ്ഹ് പാടലും പറയലും അത് ഏറ്റവും നല്ല അമലാണ്, അമലുകളിൽ വെച്ച് ഏറ്റവും നല്ല പുണ്യമുള്ളതാണ് തന്നെയുമല്ല മാത്രമല്ല ഫസല്ലി ലഹു ബിഹി യുബല്ലിഗുൽ അമൽ.
അല്ലാഹു തആല അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം കൊണ്ട് അല്ലാഹു തആല നമ്മുടെ കൊതികളും നമ്മുടെ കൊടി കൊതികളും യുബല്ലിഗുൽ അമൽ നമ്മുടെ കൊതികളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ സകലമാന പ്രശ്നങ്ങളും ഒക്കെ അല്ലാഹു തആല തീർത്ത് തരും. നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കിട്ടും, അതുകൊണ്ട് ലഭിക്കും. ഇതാണ് മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ എല്ലാവരും പഠിപ്പിച്ചത്. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ തൻ്റെ ചിന്താമണ്ഡലങ്ങളെ മദ്ഹിന് വേണ്ടി ചിലവഴിച്ചു. അന്ന് തൊട്ട് എനിക്ക് എൻ്റെ പ്രയാസങ്ങളും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് മക്കളെ. അതുകൊണ്ട് പറഞ്ഞോ, പാടിക്കോ, മധു എഴുതിക്കോ, മധു പറഞ്ഞോ, അവിടുത്തെ മധുകൾ പാടുകയും പറയുകയും ഒക്കെ ചെയ്തോ മക്കളെ. തളർവാദം പിടിപെടുമ്പോൾ ഈ വെറുത രചിച്ചപ്പോൾ അസുഖം മാറിയിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പച്ചയായി ഇങ്ങോട്ട് തുറന്ന് പറയുകയാണ്. അല്ല, അത് പറയുമ്പോൾ അക്കാലത്തുള്ള ആരെങ്കിലും എതിർത്തോ? ഇപ്പോയും അസുഖമായി കടക്കുകയില്ലേ എന്ന് അറിയൂല എന്ന് അറിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇമാം ബൂസൂരി തങ്ങളെ പരിചയമുള്ള ഒരാളും പരിചയമുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് പറയുന്നു അത് ശരിയാണ്. തങ്ങൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലായി തങ്ങളുടെ മദ്ഹിലായി രോഗം എനിക്ക് മദ്ഹ് രചിച്ചപ്പോൾ എനിക്ക് മാറിയിട്ടുണ്ട്. തങ്ങൾ കിടപ്പിലായിരുന്നപ്പോൾ മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ രോഗം ബാധിച്ച് കിടപ്പിലായി. ബൂസൂരിക്ക് പിന്നെ സുഖം കിട്ടി. അത് ഈ ബുറുദ കാരണമാണെന്ന് ബൂസൂരി തങ്ങൾ പറഞ്ഞത് ഇമാം ബൂസൂരി തങ്ങൾ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. മക്കളെ, നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ണും ചിമ്മി 100% ഗ്യാരണ്ടിയോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുവുകളെ നമുക്ക് സമീപിക്കാം. സാധുവായ എനിക്ക് ധാരാളം അനുഭവമുണ്ട്. ഈ വരിയുടെ മലയാള തർജ്ജമയിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഈ വരിയുടെ മലയാളത്തിലുള്ള ഒരു വിവർത്തനം നമുക്ക് കേൾക്കാം. വാമുൻസോ അൽസം തൂഫ് കരീമ ദൈഹവോ വാജത്തോ ലിഹല സി ഖൈറ മുൽതസിമി. നബി കീർത്തനത്തിന് ഞാൻ ചിന്ത തളച്ചത് മുതൽ നബി എൻ്റെ മോചകനായി ഞാൻ കണ്ടു സർവ്വതിലും. ചൊല്ലിക്ക മക്കളെ, മൗലായ സൊല്ലി വസ ലിന്ദൈ മന്നബദ അല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നബി കീർത്തനത്തിന് ഞാൻ ചിന്ത തളച്ച മുതൽ നബി എൻ്റെ മോചകനായി ഞാൻ കണ്ടു സർവ്വതിലും. അപ്പോൾ മുത്തുനബി തങ്ങളെ മധുഹിന് നമ്മുടെ ചിന്ത തളക്കുന്നു എന്ന് തളക്കുന്നു. അന്ന് തൊട്ട് നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും എല്ലാം തീരുന്നതായി നമുക്ക് കാണാം. അള്ളാഹുവേ, അവിടുത്തെ മധു പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദ്റത്തി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റത്തി അഹ്ലുൽ ഖൈർ കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.